ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ആയിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഈ അടുത്ത ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പം ആദ്യമായി ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്നിൻ്റെ ഓപ്ഷനുകളിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ്റേ ഫോട്ടോൺ ആൻഡ് ആൻ ഇന്നർഷൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആദ്യം എയിൽ കൊടുത്തേക്കുന്നത് ബി എന്ന് പറയുന്ന അൻട്ടർഷ്യൽ ഇലക്ട്രോൺ സി എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസ് ഡി എന്ന് പറയുന്നത് അനതർ ഫോട്ടോൺ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ് റേ ഫോട്ടോൺ ആൻഡ് ഓപ്ഷൻ എ ആൻ ഇന്നർഷ്യൽ ഇലക്ട്രോൺ ബി ആൻ ഔട്ടർഷ്യൽ ഇലക്ട്രോൺ സി എ ന്യൂക്ലിയസ് ഡി അനദർ ഫോട്ടോൺ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിയാക്ഷൻ എൻ്റെ ഇൻട്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിൽ നാല് ഓപ്ഷനുകളിൽ നിന്ന് നമുക്ക് ആൻസർ എ ആയിട്ടുള്ള ആ ഇന്നർഷ്യൽ ഇലക്ട്രോണാണ് ഉത്തരമായിട്ട് വരുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത് ഒരു ലോ എനർജി റേഡിയേഷനുമാണ് അവിടെ ഒരു ക്യാരക്ട്രിസ്റ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ കേഡ്ജ് അബ്സോപ്ഷനും എഡ്ജൻ കേഡ്ജ് അബ്സോപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ കേഷ്യൽ ഇലക്ട്രോൺ ബൈൻഡിങ് എനർജി ഡിഫറൻസ് മൂലമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് നമുക്കതൊരു ഇന്നർഷ്യൽ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ആണ് എന്ന് പറയാൻ കഴിയുന്നതാണ് അപ്പോൾ അതാണ് നമുക്കവിടെ ആൻസറായിട്ട് വരുന്നത് അതായത് അടുത്തതായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ക്വസ്റ്റ്യൻ നമ്പർ പതിനാലിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനുവൽ ഡോസ് ലിമിറ്റ് ഫോർ മെഡിക്കൽ ഇമേജിംഗ് പേഴ്സണൽ ഇൻക്ലൂഡ്സ് റേഡിയേഷൻ ഫ്രം ആനുവൽ ഡോസ് ലിമിറ്റ് ഒരു റേഡിയേഷൻ വർക്കറിൻ്റെ ആനുവൽ അല്ലെങ്കിൽ ഇമേജിംഗ് പേഴ്സണലിൻ്റെ ആനുവൽ ഡോസ് ലിമിറ്റ് ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഏതെല്ലാം തരത്തിലുള്ള റേഡിയേഷൻ ഇൻക്ലൂഡ് ചെയ്ത് വരും അതിൽ ഓപ്ഷൻ എ മെഡിക്കൽ എക്സ്റേസ് ബി ഓക്കുപേഷണൽ എക്സ്പോഷർ സി ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഡി എ ബി ആൻഡ് സി ഇതൊരു വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് എന്താന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും റേഡിയേഷൻ വർക്കറിൻ്റെ ഡോസ് ലിമിറ്റ് അറിയാം പബ്ലിക്കിൻ്റെ ഡോസ് ലിമിറ്റ് അറിയാം അപ്പം അതെല്ലാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളിതിലോട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് അപ്പം നമുക്കിവിടെ റേഡിയേഷൻ പേഴ്സണൽ അല്ലെങ്കിൽ ഇമേജിംഗ് പേഴ്സണൽ എന്ന് പറയുന്ന ആളിൻ്റെ ആനുവൽ ഡോസ് ലിമിറ്റ് എങ്ങനെ കണക്കുകൂട്ടാം എന്നുള്ളതാണ് അപ്പോൾ ആളൊരു വർക്കർ എന്നുള്ള രീതിയിൽ അയാളുടെ ഒക്കുപേഷണൽ എക്സ്പോഷ്യറ് മാത്രമേ നമ്മൾ ആനുവൽ ഡോസ് ലിമിറ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ അതാണ് ഇവിടുത്തെ ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ ബി എന്ന് പറയുന്ന ചോയ്സിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം ഓക്കുപേഷണൽ ഡോസ് മാത്രമേ മെഷർ ചെയ്യാനുള്ള ഉപാധി നമ്മൾ കയ്യിലുള്ളൂ ഇപ്പം നമ്മളൊരു റേഡിയേഷൻ വർക്കറാണെങ്കിൽ വർക്കർക്ക് ഒരു പേഴ്സണൽ മോട്ടറിംഗ് ഡിവൈസ് കൊടുക്കുന്നതാണ് അത് ഏത് സമയത്താണ് യൂസ് ചെയ്യുന്നത് വളരെ റേഡിയേഷൻ കിട്ടുന്ന ആ ഡ്യൂട്ടി അവേഴ്സിനുള്ളിൽ മാത്രം വർക്ക് ചെയ്യാവുന്ന വിയർ ചെയ്യാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നമ്മളുടെ എക്സ്റേ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടോ ഇറങ്ങുമ്പം അത് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കുപേഷണൽ എക്സ്പോഷർ കിട്ടുന്ന സ്ഥലത്ത് അവിടെ മാത്രമേ അത് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു നിയമം മാറി അത് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതൊരു സൺലൈറ്റ് പോലും മഴവെള്ളം സൺലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ കേടാ കേറാൻ പാടില്ല എന്നുള്ള രീതിയിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കിവിടെ ഒക്കുപേഷണൽ എക്സ്പോഷർ എന്നുള്ള ബി എന്ന ചോയ്സ് മാത്രമാണ് ആൻസറായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ദർ ആർ ഓപ്ഷൻസ് ഇൻ ഫോർ ഓപ്ഷൻസ് ദർ ആർ അവൈലബിൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്കാറ്റേർ റേഡിയേഷനും ബി എന്ന് പറയുന്ന സെക്കൻഡറി റേഡിയേഷനും സി എന്ന് പറയുന്ന ലീക്കേജ് റേഡിയേഷനും ഡി റം റേഡിയേഷനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും സ്കാറ്റേർഡ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു റോങ് ചോയ്സിലായിട്ട് നമ്മൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതർ ദാൻ ദി യൂസ്ഫുൾ ബീം എന്ന് പറയുന്ന ഒരു ടേം വരുമ്പം നമ്മളോട് സ്കാറ്റേഡ് റേഡിയേഷനെ ചിന്തിക്കാം പക്ഷേ സെക്കൻഡറി റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു തരം സെക്കൻഡറി റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു തരം സ്കാറ്റേഡ് റേഡിയേഷൻ ആണ് അപ്പോൾ അതും വീണ്ടും മിസ്ലീഡ് ചെയ്യുന്ന ഒരു ടൈമാണ് റമിനൻ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൽ നിന്നും ഇമേജ് ഫോം ചെയ്യാനാവരുന്ന റേഡിയേഷനാണ് റമിനൻ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇമേജ് ഫോമിങ് റേഡിയേഷൻ അപ്പോൾ അത് മൂന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു കൺഫ്യൂസിങ് വാക്കുകളാണ് അപ്പോൾ അവിടെ നമ്മൾ ആൻസർ സി ആണ് ലീക്കേജ് റേഡിയേഷൻ ആണ് അതായത് ലീക്കേജ് റേഡിയേഷൻ എന്ന് പറയുന്ന ട്യൂബ് ഹൗസിങ്ങിൽ നിന്നും ഏത് കൂടെയും വന്നിട്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലല്ലാതെ വന്നിട്ട് ഇമേജ് ഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് യൂസുമില്ലാത്ത എന്നാൽ വർക്കറിനോ അതർ പേഴ്സണൽസിനോ റേഡിയേഷൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു ടേമാണ് അതിനെ നമ്മൾ ലീക്കേജ് റേഡിയേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് ദ റേഡിയേഷൻ ദ റിഡക്ഷൻ ഇൻ ദ ഇൻറ്റെൻസിറ്റി ഓഫ് ആൻ എക്സ് റേ ബീം ആസിഡ് പാസ് ദി മെറ്റീരിയൽ ഈസ് ടേം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് എന്ന് പറയുന്നത് ഒരു റേഡിയേഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ഒരു ടേം എന്താണ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ എക്സ്റേ ബീമിൻ്റെ ഇൻസെൻ ഇൻറ്റെൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ടേം എന്താണ് നാല് ഓപ്ഷനുകളുണ്ട് അബ്സോർപ്ഷൻ സ്കാറ്ററിങ് അറ്റിനീഷൻ ഡൈവേർജൻസ് അപ്പം നമുക്കറിയാം അബ്സോർപ്ഷൻ എന്തായാലും നടക്കും സ്കാറ്ററിങ്ങും നടക്കും ഡൈവേർജൻസ് നമ്മൾ പറയുന്നത് വേറൊരു ഏതാണ് എക്സ്റേ ബീമിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഡൈവർജൻസ് മീൻസ് അവിടെ തട്ടി പ്രതിഫലിച്ച് വേറെ സ്ഥലത്ത് പോകണം എപ്പോഴും എക്സ്റേ ബീം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ അബ്സോപ്ഷൻ സ്കാറ്ററിങ് ആണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡൈവർജൻസ് എന്ന് പറഞ്ഞ ടൈം നമുക്ക് മാറ്റാം അബ്സോപ്ഷനും നടക്കും സ്കാറ്ററിംഗ് നടക്കും അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ അറ്റന്വേഷൻ എന്നുള്ളൊരു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൽ നിന്നും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള അറ്റന്വേഷനാണ് അതാണ് നമുക്കിവിടെ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ക്വസ്റ്റ്യൻ നമ്പർ ഫോ സെവൻറ്റീൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഭ്രംസ്ട്രാലങ് റേഡിയേഷൻ ദ ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു ഭ്രംസ്ട്രാലങ് റേഡിയേഷനിലെ ഇൻസിഡൻറ്റ് ഇലക്ട്രോണിന് എന്ത് സംഭവിക്കുന്നു അതിൽ ഓപ്ഷൻ എ ഇജക്സ് ആൻഡ് ഇന്നർഷ്യൽ ഇലക്ട്രോൺ ബി ഇജക്സ് ആൻഡ് ഔട്ടർഷ്യൽ ടങ്ഷൻ ഇലക്ട്രോൺ സി ഈസ് ഡിഫ്ലക്റ്റഡ് വിത്ത് റിസൾട്ടിംഗ് എനർജി ലോസ് ഡി ഈസ് ഡിഫ്ലക്റ്റഡ് വിത്ത് എനർജി ഇൻക്രീസ്ഡ് ാണ് ഓപ്ഷൻസ് ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഭ്രംസ്രാലങ് റേഡിയേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല എനർജിയിലുള്ള റേഡിയേഷൻ പാസ് ചെയ്തു പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഇൻട്രാക്ഷനാണ് ആ ഇൻട്രാക്ഷൻ ഉറപ്പായിട്ട് നമുക്ക് ഔട്ടർ ഷെൽ ഇലക്ട്രോണിലും ഇന്നർ ഷെൽ ഇലക്ട്രോണിനും അല്ലാതെ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് നിയർബൈ ആയിട്ട് നടക്കുന്ന ഒരു ഇൻട്രാക്ഷനാണ് അതുകൊണ്ട് അവിടെ നമുക്ക് ഓപ്ഷൻ സി ആയിട്ടുള്ള ഈസ് ഡിഫ്ലക്റ്റഡ് വിത്ത് റിസൾട്ടിങ് എനർജി ലോസ് എന്നുള്ള ആ ഒരു ടേമിലോട്ട് എത്തിച്ചേരണം കാരണം ബ്രേക്കിംഗ് റേഡിയേഷൻ എന്നൊരു ടേം അതിന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് എത്രത്തോളം എനർജി ഉണ്ടോ അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് തീരുന്നത് വരെ നമുക്കവിടെ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനാണ് ഭ്രംശ്രാലങ് റേഡിയേഷൻ അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഈസ് ഡിഫ്ലക്റ്റഡ് വിത്ത് റിസൾട്ടിങ് എനർജി ലോസ് എന്നുള്ള ഓപ്ഷനിലോട്ട് എത്തിച്ചേരാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് ടു ദി പേഷ്യൻ്റ് ഓസ് നമുക്ക് പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ ഡോസ് വരുന്ന ഏത് റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നതിൽ ഏത് ഇൻട്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷനുകളിൽ ഫോട്ടോ ഇലക്ട്രിക് കോംടൺ സി ക്ലാസിക്കൽ സ്കാറ്റർ ഡി തോംസൺ സ്കാറ്റർ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ പറയുന്ന രണ്ട് സ്കാറ്റർ റേഡിയേഷനെ പറ്റിയും സ്കാറ്റർ ഇൻട്രാക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട് ക്ലാസിക്കലും തോംസണും അപ്പം ഡൗട്ട് ഉണ്ടാവാം അതുപോലെ ഫോട്ടോ ഇലക്ട്രിക്ക് ഡൗട്ട് ഉണ്ടാവാം അല്ലെങ്കിൽ കോം ടണ്ണും ഡൗട്ട് ആവാം നാല് ഓപ്ഷനും മിസ്ലീഡ് ചെയ്യാവുന്ന ഒരു ടേമുകളാണ് അപ്പം അതിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് അപ്പം നമുക്കവിടെ ചിന്തിക്കാവുന്ന ഒരു കാര്യം ലോ എനർജി അബ്സോപ്ഷൻസ് കൂടുതലാണ് അപ്പം ആ അബ്സോർബ്ഷൻ കൂടുതലാകുമ്പോൾ അത് പേഷ്യൻ്റ് ഡോസ് മാത്രമാണ് അവിടെ കൂട്ടുന്നത് അതേസമയം കോംടൺ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കാറ്ററിങ് റേഡിയേഷൻ ആണ് കൂടുതൽ വരുന്നത് അത് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഇമേജിംഗ് പേഴ്സണൽ അല്ലെങ്കിൽ ആരാണോ ദാൻ ദി പേഷ്യൻ്റ് അവർക്കാണ് റേഡിയേഷൻ കൂട്ടുന്നത് അത് രണ്ടുമാണ് ഒരു ഡിഫറൻസ് വരുന്നത് ക്ലാസിക്കൽ സ്കാറ്ററിലും തോമസിൽ സ്കാറ്ററിലും നമുക്ക് ഒരു എനർജി ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കാത്തതുകൊണ്ട് അതിരും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പം ഉത്തരമെന്ന് പറയുന്നത് എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണിവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ പത്തൊൻപത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺട്രിബ്യൂട്ട്സ് മോസ്റ്റ് ഓക്കുപേഷണൽ എക്സ്പോഷർ അപ്പം വീണ്ടും നമ്മളുടെ നേരത്തെ പറഞ്ഞ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഇവിടെ വീണ്ടും എ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ബി കോംടൻ ഇൻട്രാക്ഷൻ സി പോ പെയർ പ്രൊഡക്ഷൻ ഡി ക്ലാസിക്കൽ സ്കാറ്റർ ഇപ്പോൾ പെയർ പ്രൊഡക്ഷൻ നമുക്കറിയാം അത് തെറാപ്യൂട്ടിക് റേഞ്ചിൽ നടക്കുന്ന ഓപ്ഷനാണ് അപ്പോൾ അപ്പം അതിനെ മാറ്റാം ക്ലാസിക്കൽ സ്കാറ്റർ നേരത്തെ പറഞ്ഞ പോലെ അതൊരു എനർജി ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നടക്കുന്നില്ല അതിനെ നമുക്ക് അല്ലെങ്കിൽ ഔട്ടർ ഷെൽ ഇലക്ട്രോൺ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നർ സെൽ ഇലക്ട്രോൺസിനെ റിമൂവ് ഒരു എനർജി അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം വീണ്ടും രണ്ട് ടേമുകളാണ് വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് ആണോ കോം ടണോ ആണോ അപ്പം നേരത്തെ പറഞ്ഞതിൽ ഫോട്ടോ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇമേജിങ് പേഴ്സണലിനല്ല പേഷ്യൻറ്റിനാണ് ഡോസ് കൂട്ടുന്നത് അതേസമയം കോംടൺ ആണെങ്കിൽ ഓക്കുപേഷണൽ ഡോസ് കൂട്ടുന്നതാണ് അതുകൊണ്ട് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത് കോംടൺ എഫക്റ്റാണ് അല്ലെങ്കിൽ കോംടൺ ആണ് അത് ാണ് ഇതിനുള്ള ഉത്തരം പത്തൊൻപത് കഴിഞ്ഞു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപതിലോട്ട് കിടക്കുകയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ്സ് ഓഫ് റേഡിയേഷൻ ആർ കൺസിഡേർഡ് താഴെ താഴെപ്പറയുന്നതിൽ ഏതെല്ലാമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്സ് റൈസ് ബി കാമ റൈസ് സി ബിറ്റ ഡി എന്ന് പറയുന്നത് എ ബി ആൻഡ് സി നമുക്കിപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലേതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആൽഫ ബീറ്റ പാർട്ടിക്കിൾസ് എന്നുള്ള ഒരു പേരിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പാർട്ടിക്കുലേറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് റേഡിയേഷൻ ടൈപ്പിന് എക്സാമ്പിളാണ് എന്നാൽ എക്സ് റേസും റേസും എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും വരുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു ഒരു ചോയ്സ് ഇല്ല എ ബി എ ആൻഡ് ബി എന്ന് പറഞ്ഞ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും നമുക്ക് ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇതിലേത് ആൻസർ എഴുതിയാലും ശരിയായിട്ട് വരത്തുള്ളൂ കാരണം നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് നമുക്കിപ്പം കൊടുക്കുവാണെങ്കിൽ എ ആൻഡ് ബി എന്ന് തന്നെ എഴുതുക അല്ല നമുക്ക് ഒരു ചോയ്സേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു ചോയ്സ് ഏതാണോ ബെറ്റർ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തൊന്ന് ഡ്യൂരി പ്രൊഡക്ഷൻ ഓഫ് ക്യാരക്ടറിറ്റിക് റേഡിയേഷൻ അറ്റ് ദ ടങ്ഷൻ ചാർ ടാർജറ്റ് ഇത് ഇൻസിഡൻറ്റ് ഇലക്ട്രോൺ അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ആ സമയത്ത് ടങ്ഷൻ ടാർജറ്റിന് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ടങ്ഷൻ ടാർജറ്റിലുള്ള ഇൻസിഡൻറ്റ് ഇലക്ട്രോണിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൽ ഓപ്ഷൻ എ ഇജക്സ് ആൻ ഇന്നർഷ്യൽ ടങ്ഷൻ ഇലക്ട്രോൺ ബി ഇജക്സ് ആൻ ഔട്ടർഷ്യൽ ടങ്ഷൻ ഇലക്ട്രോൺ സി ഈസ് ഡിഫ്ലക്റ്റഡ് വിത്ത് റിസൾട്ടിംഗ് എനർജി ലോസ് ഡി ഈസ് റിഫ്ലക്ടഡ് വിത്ത് റിസിസ്റ്റിംഗ് എനർജി ഇൻക്രീസ് ഇതെല്ലാം കൺഫ്യൂസിങ് ആണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അതൊരു കേഷ്യൽ അബ്ജോ അബ്സോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇജക്സാൻ ഇന്നർഷ്യൽ ടങ്ഷൻ ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് ആൻസറായിട്ട് വരുന്നത് അപ്പം എല്ലാം നമുക്ക് ഒരു അത്യാവശ്യം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്തിച്ചേരാം ബാക്കിയുള്ള എല്ലാം നമുക്ക് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതിലാണ് വരുന്നത് എന്നുള്ള മനസ്സിലാക്കാം അവിടെ റിസൾട്ട് ഇങ്ങനെന്തെങ്കിലും ലോസ് ഒന്നും ഉണ്ടാക്കുന്നില്ല അത് നമ്മൾ ഷാൽ ആൻഡ് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് നമുക്കതിവിടെ ഒഴിവാക്കാം അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇജക്സ് ആൻഡ് ഷെൽ ഇലക്ട്രോൺ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി വാട്ട് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാറ്ററിംഗ് ഒബ്ജക്റ്റ് ഇൻ ബോത്ത് റേഡിയോഗ്രാഫി ആൻഡ് ഫ്ലൂറോസ്കോപ്പി നമ്മൾ ഫ്ലോറോസ്കോപ്പി ആയാലും റേഡിയോഗ്രാഫി ആയാലും ഏതാണ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ദ എക്സ്റേ ടേബിൾ ആണോ ബി എന്ന് പറയുന്ന ദ എക്സ് റേ ട്യൂബ് ആണോ സി ദ പേഷ്യൻ്റ് ആണോ ഡി ദ ഫിലിം ഫിലിമാണോ ഇതിലേതാണ് ആൻസർ എന്ന് ചോദിക്കുന്നത് നമുക്ക് എപ്പോഴും സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കാറ്ററിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് തരം റേഡിയോഗ്രാഫി ആയാലും ഫ്ലോറോസ്കോപ്പി ആയാലും ആണ് അതുകൊണ്ട് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് സി എന്ന ഓപ്ഷനായിട്ടുള്ള ദ പേഷ്യൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷന് കൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള വാക്കുകൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും എല്ലാവർക്കും അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം നിങ്ങൾക്ക് ഇതോടൊപ്പം അനുബന്ധിച്ച് വരുന്ന വീഡിയോസ് സീരീസ് ആയിട്ട് ലഭിക്കുന്നതാണ് എല്ലാവരും തുറന്നും ഇത് ഈ വീഡിയോസ് ശ്രദ്ധിക്കുന്നുവരുന്നു നല്ലൊരു വിജയാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്